വെൽക്കം ടു ചാപ്റ്റർ വൺ സിവിൽ. നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് കഴിഞ്ഞ 2020 PWD AE PWD ഇറിഗേഷൻ എക്സാം AE എക്സാമിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സോയിൽസ് മോർ ദാൻ ഹാഫ് ദ കോഴ്സ് ഫ്രാക്ഷൻ വിച്ച് ഇസ് ലാർജർ ദാൻ 75 മൈക്രോൺ ISCV ആൻഡ് സ്മോളർ ദാൻ 4.75 mm ISCV is designated as which of the following? Gravel, sand, clay, silt. Indian standard classification വെച്ചിട്ട് ചോദിച്ചേക്കുന്നത് 4.75 mm നേക്കാളും കുറവും 75 മൈക്രോണിനേക്കാളും കൂടുതലുമുള്ള സോയിൽ ഫ്രാക്ഷനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സാൻഡ് ആണ്. ഇതേസമയം ഇപ്പോൾ 4.75 mm കൂടുതലുള്ള അല്ലെങ്കിൽ അതിൽ റീറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാവലായിരുന്നു. ഇനി 75 മൈക്രോണിനേക്കാളും പാസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്, അത് ക്ലേ ആവാം അല്ലെങ്കിൽ സിൽറ്റ് ആവാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ സാൻഡ് ആണ്. According to Darcy's law, which of the following is defined as the average velocity of flow that will occur through the total cross-sectional area of soil under unit hydraulic gradient? Coefficient of permeability, coefficient of percolation, seepage velocity and coefficient of transmissibility. ഫസ്റ്റ് ഡാർസിസ് ലോ എന്താ നോക്കിയിട്ട് നമുക്ക് ഫർദർ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ ഡാർസിസ് ലോ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഒരു സോയിൽ ഹോമോജീനിയസ് സോയിലൂടെ ഒരു ലാമിനാർ ഫ്ലോ ഉണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചൊരു ലോ ആയിരുന്നു ഡാർസിസ് ലോ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to KI, വേർ V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെ സൂപ്പർഫിഷ്യൽ വെലോസിറ്റി എന്നൊക്കെ പറയാം വീനെ. ഇനി കെ എന്ന് പറയുന്നത് അവിടെ കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ആണ്. ഐ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് യൂണിറ്റ് ആണെങ്കിൽ ആ ആവറേജ് വെലോസിറ്റി എന്താണെന്നാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നെ നോക്കാം. കെ എന്ന് പറയുന്നത് സോറി വി എന്ന് പറയുന്നത് കെ ഐ ആണ്. വി ഈസ് ഈക്വൽ ടു കെ ഐ, ഐ വൺ ആണ്. സോ ആവറേജ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. In which of the following conditions a clay is said to be pre-consolidated? If the present overburden pressure is equal to the existing overburden pressure, if it has never been subjected to an effective pressure greater than existing overburden pressure, if it is not fully or consolidated under existing overburden pressure, if it has been subjected to a pressure greater in excess of its present overburden pressure. നമുക്കിത് പഠിക്കുമ്പം ഫസ്റ്റ് ഒ സി ആർ എന്നൊരു ടേം കൂടെ പരിചയപ്പെടാം. ഒ സി ആർ എന്ന് പറയുന്നത് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം എഫക്റ്റീവ് സ്ട്രെസ് അപ്ലൈഡ് ഇൻ ദ പാസ്റ്റ് ഡിവൈഡഡ് ബൈ എക്സിസ്റ്റിംഗ് എഫക്റ്റീവ് സ്ട്രെസ്. ഇപ്പം നോർമൽ കൺസോളിഡേറ്റഡ് ക്ലേ, ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ, അണ്ടർ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പം നോർമൽ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രസൻറ്റിലാണ് അത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്ന ആ സോയിലിൽ. സോ ഒ സി ആർ എന്ന് പറയുന്നത് അവിടെ വൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും മാക്സിമം അത് ചെയ്ത് അതിൽ അതിന് കിട്ടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതായിരിക്കുമെങ്കിൽ അത് ഒ സി ആർ എന്ന് പറയുന്ന വാല്യൂ വൺ ആണ്. ഓവർ കൺസോൾഡേറ്റ് എന്ന് പറയുന്നത് ആ ക്ലെയിനെ അല്ലെങ്കിൽ ആ ഒരു സോയിലിനെ സംബന്ധിച്ച് അതിൻ്റെ മാക്സിമം എഫക്റ്റീവ് അതിൻ്റെ പാസ്റ്റിലായിരുന്നു. പ്രസൻറ്റിനേക്കാളും എങ്കിൽ ഒ സി ആർ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. അണ്ടർ കൺസോൾഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒ സി ആർ വാല്യൂ ലെസ് ദാൻ വൺ ആണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് സോയിലിന് മെമ്മറീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഫാസ്റ്റിൽ എത്ര മാത്രം സ്ട്രെസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ പ്രസൻറ്റിൽ എത്രയുണ്ട്, അങ്ങനെ ഒരു കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഒരു ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ച് അവിടെ ഓൾറെഡി ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഒരു വലിയ ഹെവി ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ അതേസമയം അത് കൺസ്ട്രക്ട് അത് ഡിമോളിഷ് ചെയ്തു. സോ കറൻ്റ്ലി അവിടെ ബിൽഡിങ്സ് ഒന്നുമില്ല. അപ്പോൾ പ്രസൻറ്റ് അതിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് എൻ്റെ ഫാസ്റ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത സ്ട്രെസ്സിനേക്കാളും കുറവാണ്. സോ ആ ഒരു ക്ലേ എന്ന് പറയുന്നത് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒ സി ആർ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. ഇനി ഒന്നും ഒരു കൺസ്ട്രക്ഷൻ ഒന്നും നടത്തിയിട്ടില്ലാത്ത ഒരു ഒരു ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ആ ഇപ്പോഴാണ് എൻ്റെ പ്രസൻറ്റിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അത് ബിയർ ചെയ്യുന്നത്. സോ അത് ഒരു നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ ആണ്. ഇനി അണ്ടർ കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ അതിന് അങ്ങനെ ഒരു സ്ട്രെസ് അതിന് കിട്ടിയിട്ടില്ല, അത് കംപ്ലീറ്റ് കൺസോളിഡേറ്റഡ് ആയിട്ടില്ല എങ്കിൽ അതൊരു അണ്ടർ കൺസോളിഡേറ്റഡ് ക്ലേ ആയിരിക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ഇഫ് ഇറ്റ് ഹാസ് ബീൻ സബ്ജക്റ്റ് ടു എ പ്രഷർ ഗ്രേറ്റർ ഇൻ എക്സസ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് ഓവർബർഡൻ പ്രഷർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സർക്കിൾ കറസ്പോണ്ടിങ് ടു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗനസ്റ്റ് സ്ലൈഡിംഗ് ഇൻ കേസ് ഓഫ് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ഫോർ സ്റ്റെബിലിറ്റി അനാലിസിസ്? സിക്സ് സർക്കിൾ, ഫ്രിക്ഷൻ സർക്കിൾ, ക്രിട്ടിക്കൽ സ്ലിപ്പ് സർക്കിൾ, മോ സർക്കിൾ.
സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ് എന്ന പോർഷനിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ ഈ സ്ലോപ്പ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനായി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഉണ്ട്, സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ഉണ്ട്, സ്റ്റെബിലിറ്റി ചാർട്ട്, കെയ്ലെ സ്റ്റെബിലിറ്റി ചാർട്ട് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്വീഡിഷ് സർക്കിൾ മെത്തേഡിൽ നിന്ന് മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ടെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ സ്ലിപ്പ് സർക്കിൾ. Which among the following assumptions is not correct according to Rankine's theory for active earth pressure behind a retaining wall? The soil mass is semi-infinite, homogeneous, dry and cohesionless. The ground surface is a plane. Shearing stress between the wall and the soil is taken into account. The wall eats about the base and thus satisfies the deformation condition for plastic equilibrium. Rankine's theory, അതുപോലെ കൂളംസ് വെഡ്ജ് തിയറി, അങ്ങനെ ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. തെസാഗീസ് കൺസോളിഡേഷൻ തിയറി എല്ലാം എല്ലാത്തിലും അസംഷൻസ് ഉണ്ടാവും. ഈ അസംഷൻസ് ഇപ്പം വളരെ കോമൺ ആയിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അസംഷൻസ് എല്ലായിടത്തും നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് റാങ്കൈൻസ് തിയറി ഫോർ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് അസംഷനിൽ വാലിഡ് അല്ലാത്തത് എന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ കോഷ്യൻലെസ് സോയിലിനെയാണ് മെയിനായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഹോമോജീനസ് ആൻഡ് സെമി ഇൻഫൈനൈറ്റ് ആൻഡ് ഡ്രൈ സോയിൽസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതൊരു പ്ലെയിൻ ആയിട്ടാണ്, ഒരു ക്ലിയർ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ആ ഗ്രൗണ്ട് സർഫസിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ വിത്ത് ടോ വിത്ത് റെസ്പെക്ട് ടോ ആണ് അതൊരു ഫെയിലിയർ ഉണ്ടാകുന്നത്. ആ ഫെയിലിയർ വെഡ്ജ് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത് ഒരു പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിലൊന്നും പെടാത്ത അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ ദ വോൾ ആൻഡ് ദ സോയിൽ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഈ നോർമൽ കേസിൽ അസംഷൻ ആസ് പെർ ദ റാങ്കിൻസ് അസംഷൻ നമ്മൾ ഷിയറിംഗ് സ്ട്രെസ് കൺസിഡർ ചെയ്യുന്നില്ല, അത് നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഷിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ ദ വോൾ ആൻഡ് ദ സോയിൽ ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കോൾഡ് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി? സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഒറിജിനൽ ഓർ ബർഡൻ പ്രഷർ, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഒറിജിനൽ ഓർ ബർഡൻ പ്രഷർ. കാൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഷാലോ ഫൂട്ടിങ്സിൽ ജസ്റ്റ് ബേസിക് കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ ഒരു ഷാലോ ഫൂട്ടിങ്സ് ഒരു അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ മെയിൻലി ഫെയിലിയർ ആവുന്നത് ഒന്ന് ഷിയർ ഫെയിലിയർ വഴി അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് വഴിയാണ്. ഇവിടെ ഷിയർ ഫെയിലിയർ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഈ ഡെഫിനിഷൻസിലുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നോക്കുന്നത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി അഥവാ ക്യു യു ആണ്. ദാറ്റ് ഇസ് ഗ്രോസ് പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ അറ്റ് വിച്ച് സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ. ഒരു മാക്സിമം ഒരു സോയിലിനെ സംബന്ധിച്ച് അതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അൾട്ടിമേറ്റ് ഏജിലുള്ള അൾട്ടിമേറ്റിലെ പ്രഷറാണ് ഈ ഗ്രോസ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെറ്റ് അൾട്ടിമേറ്റ് ആണെങ്കിൽ അതിൻ്റെ നെറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ ദാറ്റ് കോസസ് ഷിയർ ഫെയിലിയർ ഓഫ് ദ സോയിൽ. അൾട്ടിമേറ്റ് നെറ്റ് അൾട്ടിമേറ്റ് ആകുമ്പോൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ ഓവർ ബർഡൻ പ്രഷർ ദാറ്റ് ഇസ് ഗാമ ഡി എഫ് ആ സോയിലിൻ്റെ ആ ഫൂട്ടിംഗ് ലെവലിൻ്റെ മുകളിലുള്ള സോയിലിൻ്റെ വെയിറ്റ് അത് മൈനസ് ചെയ്യും. ദാറ്റ് ഇസ് ഗാമ ഡി എഫ് മൈനസ് ചെയ്യും. അതാണ് നെറ്റ് അൾട്ടിമേറ്റ്. ഈ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയ നെറ്റ് അൾട്ടിമേറ്റിൽ നിന്ന് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി സേഫ് എന്ന് പറയുമ്പോൾ എല്ലാം ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഒരു ടൈം വരുന്നുണ്ട്. ഇപ്പോൾ സേഫ്റ്റി ഫാക്ടർ ഓഫ് സേഫ്റ്റി അതായത് സേഫായിട്ട് നമുക്കൊരു ഷിയർ ഫെയിലിയർ വരാതെ അതിന് താങ്ങാൻ പറ്റുന്ന നെറ്റ് സോയിൽ പ്രഷറിനെയാണ് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിനെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടി. ഇനി സേഫ് ബിയറിംഗ് കപ്പാസിറ്റി അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയിലോട് പ്ലസ് ഒരു നമ്മൾ ഓൾറെഡി ഗാമ ഡി എഫ് ഓവർബർഡൻ പ്രഷറോടെ ആഡ് ചെയ്യുമ്പോഴാണ് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി മാറി നമുക്ക് അവിടെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. അതും മാക്സിമം ഗ്രോസ് പ്രഷർ വിച്ച് സോയിൽ ക്യാൻ ക്യാരി സേഫ്ലി അവിടെ ഒരു ഫെയിലിയർ വരാതെ സേഫായിട്ട് അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്നതിനെയാണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആയിരുന്നു. നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. വിച്ച് പ്രൊസീജിയർ ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ഫ്രം സോയിൽ? ചങ്ക് സാമ്പിളിംഗ്, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്, കോൺ പെനിട്രേഷൻ ടെസ്റ്റ്, ഓഗർ ബോറിംഗ്. സോയിൽ സാമ്പിൾസിനെ അതിൻ്റെ ഡിസ്റ്റർബൻസിൻ്റെ ബേസിസിൽ ടു ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഡിസ്റ്റർബ്ഡ് ആൻഡ് അൺഡിസ്റ്റർബ്ഡ്.
അൺഡിസ്റ്റർബ്ഡ് എന്ന് പറയുന്നത് അതിൻ്റെ സോയിൽ സ്ട്രക്ചറിനോ വാട്ടർ കണ്ടൻറ്റ് വേരിയേഷൻ ഒന്നും ഇല്ലാതെ അതിൻ്റെ ഇൻസിറ്റീവ് കണ്ടീഷൻസിൽ അതേ സോയിൽ സാമ്പിൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഡിഫൈൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മെത്തേഡാണ് ഇപ്പോൾ ഈ ഓപ്ഷൻസിൽ തന്നിരുന്ന ചങ്ക് സാമ്പിളിംഗ്. ഇപ്പോൾ ചങ്ക് സാമ്പിളിംഗ് എടുക്കുന്നതിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അതൊരു ഓപ്പൺ ബോക്സ്, വൺ സൈഡ് ഓപ്പൺ ആയുള്ള ഒരു ബോക്സ് വെച്ചിട്ട് അതിൻ്റെ പാരഫിൻ വാക്സ് വെച്ച് അതിൻ്റെ ചുറ്റുമുള്ള സോയിൽസ് റിമൂവ് ചെയ്ത് ആ സാമ്പിളിനെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മളൊരു സ്പാച്ചുല വെച്ച് അതിൻ്റെ അടിയിലൂടെ ആ സോയിൽ മാത്രം ആ ഒരു സോയിൽ സാമ്പിളിനെ എടുക്കുന്നതിനെയാണ് ഇവിടെ ഈ ചങ്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആണെങ്കിൽ അതിൻ്റെ സോയിൽ സ്ട്രക്ചർ അല്ല വാട്ടർ കണ്ടൻ്റ് ഒക്കെ വേരി ചെയ്തിരിക്കാം. അപ്പോൾ ഇൻസിറ്റീവ് കണ്ടീഷനിലൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, മിക്സപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ വിച്ച് പ്രൊസീജിയർ ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ഫ്രം സോയിൽ? നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ ചങ്ക് സാമ്പിളിംഗ് ആണ്. വാട്ട് ഈസ് ദ കോസ് ഓഫ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ? പൈൽ ഡ്രൈവിംഗ്, റൈസിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് സറൗണ്ടിങ് കംപ്രസബിൾ സോയിൽ, ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് സറൗണ്ടിങ് കംപ്രസബിൾ സോയിൽ. ഇപ്പം നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഇതിൽ തന്നെയുണ്ട് നെഗറ്റീവ്, അതായത് നമുക്കൊരിക്കലും ആവശ്യമുള്ള ഒന്നല്ല ഇത്. നമ്മുടെ എന്താ പറയുക, പൈലിൻ്റെ സ്റ്റെബിലിറ്റിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനെ കുറയ്ക്കുന്ന ഒന്നാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താന്ന് നോക്കാം. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു പൈൽ നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ അതിൽ നോർമലി പൈൽ താഴേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഒരു റീസെൻ്റ്ലി ഫിൽഡ് ഒരു സോയിൽ ലെയർ അല്ലെങ്കിൽ സോയിൽ ലെയർ അവിടെ ഉണ്ടെങ്കിൽ ആ സോയിൽ ലെയർ എന്താന്ന് വെച്ചാൽ അത് ആ പൈലിൻ്റെ കൂടെ തന്നെ താഴേക്ക് പോരും. അപ്പോൾ അവിടെ ഒരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി അതിന് റെസിസ്റ്റൻസ് കിട്ടിയാലാണ് ആ പൈലിന് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടത്തുള്ളൂ. ഇപ്പോൾ താഴേക്കാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് അങ്ങനെ റീസെൻ്റ്ലി ഫിൽഡ് ആയ ഒരു സോയിൽ ലെയർ ഉണ്ടാവുമ്പോഴേക്കാണ്. അതൊരിക്കലും ഈ വരുന്ന ലോഡിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നല്ല. ഇപ്പോൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഇപ്പോൾ ഏത് ലോഡ് വന്നാലും ഇപ്പോൾ ഡിസൈൻ ലോഡിനേക്കാളും കൂടുതലോ കുറവോ ഈക്വലോ ലോഡ് വരുന്നതോ ഒന്നും നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വരുന്നത് മെയിനായിട്ടും ഒരു ഫിൽഡ് അപ്പ് സോയിൽ ആ പൈലിന് അവിടെ വരികയാണെങ്കിൽ മാത്രമാണ്. So the correct answer is downward movement of surrounding compressible soil. ഒരുപാട് എക്സാംസിന് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫീൽഡ് ടെസ്റ്റ്? ഇപ്പോൾ നമ്മുടെ സോയിലിന് ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്. മെയിനായിട്ട് വരുന്നത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, വെയിൻ ഷിയർ ടെസ്റ്റ്. ഇപ്പോൾ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കോഷ്യൻലെസ് സോയിൽസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഓൾറെഡി അസൈൻ ചെയ്തേക്കാണ്. അപ്പം അങ്ങനെയാണ് അത് ഫെയിൽ ആവുന്നുള്ളൂ ആ സോയിൽ. അപ്പോൾ ഒറിജിനലി നമുക്ക് ആ സോയിലിനെ സംബന്ധിച്ച് അതായിരിക്കണമെന്നില്ല അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. അതുപോലെ ഫോർ പ്രഷർ വാട്ടറൊന്നും കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. കോസി സോയിൽസിന് യൂസ് ചെയ്യാനും പറ്റുന്നില്ല ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ഈ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്ന എല്ലാവിധ സോയിലിനും എല്ലാവിധ സോയിൽ കണ്ടീഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റ്. വളരെ ആക്യുറേറ്റ് ആണ്, പക്ഷേ ആ എക്യുപ്മെൻ്റ് വളരെ എക്സ്പെൻസീവ് ആണ്. ഈ ട്രയാക്സിയൽ ഷിയർ ടെസ്റ്റിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആണെന്ന് പറയാം അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കോഴ്സി സോയിൽസിന് മാത്രം, അതേസമയം അതിൻ്റെ ഒരു ക്രാക്കോ അങ്ങനെ ഒന്നും ഇല്ലാത്ത കോഴ്സീവായ സോയിൽസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൺഫൈനിങ് പ്രഷർ ഉണ്ടാവുന്നില്ല. ട്രാക്സിയിൽ നമ്മളൊരു കൺഫൈനിങ് പ്രഷർ കൊടുക്കുന്നുണ്ട്, ഇവിടെ ആ കൺഫൈനിങ് ഇല്ല. സോ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെയാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. ലാബിലും അതേപോലെ തന്നെ ഫീൽഡിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെയിൻ ഷിയർ ടെസ്റ്റ്. അപ്പോൾ ഇതിലൂടെ ആക്യുറേറ്റ് ആണെന്ന് പറയാം, വളരെ സിമ്പിളാണിത്. അപ്പം ഫീൽഡ് ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓർക്കുക അത് വെയിൻ ഷിയർ ടെസ്റ്റാണ്. ബാക്കി മൂന്നും ലാബിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ വെയിൻ ഷിയർ ടെസ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയ ക്ലേയിലാണ്. അപ്പോൾ വെയിൻ ഷിയർ, അപ്പോൾ ഇവിടെ നമ്മളൊരു റൊട്ടേഷൻ ഒരു ടോർക്കാണ് അപ്ലൈ ചെയ്യുന്നത് സോയിൽ സർഫസിലേക്ക്. ഒരു വെയിൻ ഒരു ഹൈറ്റ് നമുക്കൊരു എച്ച് എന്ന് കൊടുക്കാം.
അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഡി വെച്ച് ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സോയിൽ സാമ്പിളിലേക്ക് കൊടുക്കുന്നത്. ആ റൊട്ടേഷനിൽ എത്ര റെസിസ്റ്റൻസ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫീൽഡ് ടെസ്റ്റ് ആണ്, ലാബിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പം രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ വെൻ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് വെയിൻ ബോത്ത് ടേക്ക് പാർട്ട് ഇൻ ഷിയറിങ്, രണ്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് എച്ച് ഇസ് ഈക്വൽ ടു ടി, ടി എന്ന് പറയുന്നത് ടോർക്കാണ്, ടി ബൈ ഫൈവ് ഡി സ്ക്വയർ എച്ച് ബൈ ടു പ്ലസ് ഡി ബൈ സിക്സ് ആണ്. ഉള്ളി ബോട്ടം ഓഫ് വെയിൻസ് ടേക്ക് പാർട്ട് ഇൻ ഷിയറിങ് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ടി ബൈ ഫൈവ് ഡി സ്ക്വയർ എച്ച് ബൈ ടു പ്ലസ് ഡി ബൈ ട്വൽവ്. ഈ സിക്സ് എന്നുള്ളത് ട്വൽവ് ആയി, ഒരു കണ്ടീഷൻസ് മാത്രം പഠിക്കുക, ആ സിക്സ് ട്വൽവ് ആവുന്നത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ വെരി സെൻസിറ്റീവ് കേസിലാണ്, സെൻസിറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വെയിൻ ഷിയർ ടെസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വെയിൻ ഷിയർ ടെസ്റ്റ്. വാട്ട് ഫോർ എ പ്രോക്ടർ നീഡിൽ ഇസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഇസ് കോമ്പാക്റ്റഡ്, ടു ഡിറ്റർമൈൻ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, ടു ഡിറ്റർമൈൻ സീറോ എയർ വോയിഡ്സ് ലൈൻ, ടു ഡിറ്റർമൈൻ സാച്ചുറേഷൻ ലൈൻ. പ്രോക്ടർ നീഡിലിനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി നീഡിൽ എന്ന് കൂടി വിളിക്കാം, അതായത് പ്രോക്ടർ നീഡിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻഡിലെ ഇത് ഏരിയ സർഫസ് ഏരിയ മാറുന്ന രീതിയിൽ പല നീഡിൽസ് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്, അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടിയും കുറച്ചുമെല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ പെനട്രേഷൻ റെസിസ്റ്റൻസ്, അപ്പോൾ സോയിലേക്ക് കോമ്പാക്ട് ചെയ്തിരിക്കുന്ന സോയിലേക്ക് അത് എത്രമാത്രം പെനട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ ഒരു ഡയലുണ്ട്, സ്പ്രിംഗ് നീഡിൽ പോലെയുള്ളൊരു സെറ്റപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി ആണ് ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കാലിബ്രേഷൻ ചാർട്ട് ഉണ്ടാവും, പെനട്രേഷൻ റെസിസ്റ്റൻസ് വേഴ്സസ് വാട്ടർ കണ്ടന്റ് എന്ന്. ആ പെനട്രേഷൻ റെസിസ്റ്റൻസ് ആണ് ഓരോ പ്രാവശ്യം നോട്ട് ചെയ്യുന്നത്, അത് വെച്ചുള്ള ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്ത് ഇൻഡയറക്റ്റ്ലി നമുക്ക് വളരെ റാപ്പിഡായിട്ടും വളരെ റീലയബിൾ ആയിട്ടും ഒരു ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിനെ സംബന്ധിച്ച് അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരിക്കലും ഒരു പോർഷനുള്ള സോയിലിന് അല്ലെങ്കിൽ വളരെ ലാർജ് പെർസെൻറ്റേജ് ഓഫ് ഗ്രാവലോ സ്റ്റോൺ പീസസോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ല. സോ വാട്ട് ഫോർ എ പ്രോക്ടർ നീഡിൽ ഇസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഇസ് കോമ്പാക്റ്റഡ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഇത് ഇറിഗേഷനിൽ ചോദിച്ചൊരു പ്രോബ്ലം ആണ്. വെയിൻഷിയർ ടെസ്റ്റ് ഇപ്പം ഓൾറെഡി നമ്മൾ കണ്ടതാണ്, വെയിൻഷിയർ ടെസ്റ്റ് ഒരു ഫീൽഡ് ടെസ്റ്റ് ആണെന്നൊക്കെ. അപ്പോൾ ഈ വെയിൻ ഓഫ് 20 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 10 സെൻറ്റിമീറ്റർ ഇൻ ഡയമീറ്റർ വാസ് പ്രസ്ഡ് ഇൻ ടു സോഫ്റ്റ് മറൈൻ ക്ലേ അറ്റ് ദ ബോട്ടം ഓഫ് എ ബോർ ഹോൾ. ടോർക്ക് വാസ് അപ്ലൈഡ് ഗ്രാജുവലി ആൻഡ് ഫെയിലർ ഒക്കേർഡ് അറ്റ് 2000 kg/cm. ദ കൊഷൻ ഓഫ് ദ ക്ലേ ഇൻ kg/cm² ഈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് ഇസ് ഈക്വൽ ടു ടി ബൈ പൈ ഡി സ്ക്വയർ എച്ച് ബൈ ടു പ്ലസ് ഡി ബൈ സിക്സ് ആയിരുന്നു. ടോർക്ക് എല്ലാം ഗിവൺ ആണ്, ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. പൈ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, പൈ ഓൾറെഡി ആൻസേഴ്സിലുണ്ട്. സോ ദ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 12/7π എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് 12/π × 7. നെക്സ്റ്റ് വീണ്ടും ഒരു പ്രോബ്ലമാണ്. എ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ സെറ്റിൽഡ് 10 mm വെൻ എഫക്റ്റീവ് സ്ട്രെസ് വാസ് ഇൻക്രീസ്ഡ് ഫ്രം 50 kN/m² ടു 100 kN/m² ഇഫ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഫർദർ ഇൻക്രീസ്ഡ് ഫ്രം 100 kN/m² ടു 200 kN/m² ദെൻ ഫർദർ സെറ്റിൽമെൻറ് ഓഫ് ദ ക്ലേ ഷാൽ ബി 10 mm, 20 mm, 30 mm, 40 mm. ഇവിടെ സെറ്റിൽമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഓരോ സെറ്റിൽമെൻറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രെസ്സസ് വാല്യൂ എത്രമാത്രം ചേഞ്ച് വന്നു. അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എസ് എ എന്ന് കൊടുക്കാം, അത് എ എന്ന് കൊടുക്കാം. സെക്കൻഡ് സ്റ്റേജിന് ബി എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സി സി ഒ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ലെയറിൻ്റെ തിക്നെസ് ഒന്നും വേരി ചെയ്യുന്നില്ല. സോ സെറ്റിൽമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലോഗ് 10 σ2⁻²⁻¹² ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എസ് എ ബൈ എസ് ബി എന്ന് പറയുന്നത് നമുക്ക് σ2, σ1 എല്ലാം രണ്ട് കേസിലും ഓൾറെഡി ഗിവൺ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ നമുക്ക് രണ്ടും log2 log2 = 1 വരും. സോ രണ്ട് കേസിലെയും സെറ്റിൽമെൻറ്റ് സെയിം ആണെന്നാണ് ഇവിടെ കിട്ടുന്നത്. സോ 10 mm, കറക്റ്റ് ആൻസർ ഈസ് 10 mm. വീണ്ടൊരു പ്രോബ്ലം ആണ്. An untrained triaxial compression test is carried out on a saturated clay sample under a cell pressure of 200 kN/m². The sample failed at a deviated stress of 400 kN/m². The cohesion of the given clay sample is. ഇപ്പോൾ ഇവിടെ ട്രയാക്സിയൽ കമ്പ്രഷൻ ടെസ്റ്റിൻ്റെ ഒരു കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. സാച്ചുറേറ്റഡ് ക്ലേ ആണ് തന്നിട്ടുണ്ട്. സെൽ പ്രഷർ എന്ന് പറയുന്നത് σ3 ആണ്.
അതുപോലെ തന്നെ ഡീവിയേറ്റഡ് സ്ട്രെസ് വന്നിട്ടുണ്ട്. സെൽഫ് പ്രഷറും ഡീവിയേറ്റഡ് സ്ട്രെസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി സിഗ്മ വൺ മേജർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വൺ ഈസ് ഈക്വൽ ടു സിഗ്മ ത്രീ ടാൻ സ്ക്വയർ 45 പ്ലസ് 5/2 പ്ലസ് 2c ടാൻ 45 പ്ലസ് 5/2 ആണ്. അപ്പോൾ ഇവിടെ ക്ലേ ആണ്. സോ 5 ഓട്ടോമാറ്റിക്കലി ഈസ് ഈക്വൽ ടു 0. സെൽഫ് പ്രഷർ ഈസ് ഗിവൺ, സിഗ്മ ത്രീ ഈസ് 200 ആൻഡ് സിഗ്മ വൺ ഇസ് ഓൾസോ വി ക്യാൻ കാൽക്കുലേറ്റ്. സിഗ്മ ത്രീ പ്ലസ് സിഗ്മ ഡി ദാറ്റ്സ് ഈക്വൽ ടു 600. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ടാൻ 45 1 ആണ്, ഇത് 0 ആണ്. സോ ടാൻ സ്ക്വയർ 45 ആൻഡ് ടാൻ 45 ബോത്ത് ആർ 1. സോ 600 ഈസ് ഈക്വൽ ടു 200 പ്ലസ് 2c. ഫ്രം ദിസ് c ഈസ് ഈക്വൽ ടു 200. C is equal to 200 kN per meter square. Flow lines and equipotential lines meet each other at an angle. നമുക്ക് ഓൾറെഡി ഡയറക്ട്ലി അറിയാവുന്ന ഒന്നാണ്. ഫ്ലോ ലൈനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്ലോ ലൈൻസും എക്യുപ്പിറ്റേഷൻ ലൈൻസും മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി, അതായത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അദർ ആണ്, ഓർത്തോഗണൽ ആണെന്ന് അറിയാം. സോ 90 ഡിഗ്രി ആണ് ആൻസർ. 90 ഡിഗ്രി. The time taken by clay layer to achieve 50% consolidation is 5 years. If the layer was half as thick, 5 times more permeable and 4 times more compressible, then the time that would be required to achieve the same degree of consolidation is 12 year, 5 year, 1 year, 16 year. ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം. TV is equal to time factor, TV is equal to CV. CV is coefficient of consolidation ആണ്. CV T by D square. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ലെയർ വാസ് ഹാഫ് ആസ് തിക്ക്. സെക്കൻഡ് കേസിലെ ഡി ടു എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൻ്റെ ഹാഫേ ഉള്ളൂ തിക്നെസ്. സോ നമുക്ക് ഡി ടു എന്നുള്ള എന്നെ റീപ്ലേസ് ചെയ്ത് D1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T1 എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ഓൾറെഡി ഗിവൺ ആണ്. സോ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. D1 D2 തമ്മിലുള്ള റിലേഷൻ അറിയാം. D2 എന്ന് പറയുന്നത് D1/2 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് T2 സെക്കൻഡ് കണ്ടീഷനിലെ T2 എന്ന് പറയുന്നത് 5/4 എന്നൊരു ഓപ്ഷൻ കിട്ടി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വീണ്ടും തന്നിട്ടുണ്ട് 5 times മോർ പെർമിയബിൾ ആൻഡ് 4 times മോർ കംപ്രസിബിൾ. പെർമിയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൺസോളിഡേറ്റഡ് ആവുന്ന റേഷ്യോ റേറ്റ് കൂടുവാണ്. സോ അത് 5 times മോർ പെർമിയബിൾ ആണ്, റേറ്റ് കുറയുവാണ് ചെയ്യുന്നത്. കൂടുതൽ പെർമിയബിൾ എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ വെള്ളം പോകുന്നു എന്നാണ്. അപ്പോൾ അത്രയും കുറച്ച് ടൈം മതി. അപ്പോൾ ഡിവൈഡഡ് ബൈ 1/5 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 4 times മോർ കംപ്രസിബിൾ ആണെങ്കിൽ അത് കൺസോളിഡേറ്റ് ആവാനുള്ള ചാൻസസ് 4 times കുറവാണെന്നാണ്. സോ 4 × 5 ദാറ്റ്സ് ഈക്വൽ ടു 1. സോ കറക്റ്റ് ആൻസർ ഈസ് 1 ഇയർ. എ സോയിൽ സാമ്പിൾ ഹാസ് എ ഷ്രിങ്കേജ് ലിമിറ്റ് ഓഫ് 10% ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ഓഫ് 2.7. ദ പോറോസിറ്റി ഓഫ് ദ സോയിൽ അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് ഈസ്. ഒരുപാട് പ്രാവശ്യം ജിയോ ടെക്നിക്കലിലെ ഒരു പ്രോബ്ലം ചോദിക്കുന്നുണ്ടെങ്കിലും ഇതായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ പോറോസിറ്റി തന്നെ ചോദിക്കണമെന്നില്ല, ഇവിടെ വോയിഡ് റേഷ്യോ ആണ് നോർമലി ചോദിക്കാറ്. ഒരു അടുത്ത സ്റ്റെപ്പും കൂടെ ചോദിച്ചു എന്നുള്ള രീതിയിലാണ് പോറോസിറ്റി തന്നിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം കേരള PSC മാത്രമല്ല, SSC ആണെങ്കിലും IES ആണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഇക്വേഷൻ വെച്ചുള്ള ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്ന്, നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വാട്ടർ കണ്ടന്റ് തന്നെയാണ്. 10% തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റിയും ഗിവൺ ആണ്. ഇനി അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റിൽ ഒരു ഒരു പ്രത്യേകതയുണ്ട്, അവിടെ സോയിൽ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണ്. സോ SC=CS=1 ആണ്. സോ ഇക്വേഷൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്, സെവാഗം എന്ന് ഓർത്താൽ മതി. SE=WG. എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ആണ്. സോ അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റാണ് ചോദിച്ചേക്കുന്നത്, S 1 ആണ്. E എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ, വോയിഡ് റേഷ്യോ ഗിവൺ അല്ല, കാൽക്കുലേറ്റ് ചെയ്യണം. W എന്ന് പറയുന്നത് നമുക്ക് ഷ്രിങ്കേജ് ലിമിറ്റിലെ തന്നിട്ടുണ്ട്, 0.1 ആണ് വാട്ടർ കണ്ടന്റ്. G നമുക്ക് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി 2.7. സോ വോയിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു 0.27. ഇനി വോയിഡ് റേഷ്യോ പോറോസിറ്റി തമ്മിലുള്ള ഇക്വേഷൻ NE=E/1+E. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻസർ ഈസ് 21.2%. Newmark's chart is used in foundation engineering to determine earth pressure, seepage loss, permeability of soil, stresses in soil due to surface loading. Answer is stresses in soil due to surface loading. What is the range of silt size particles according to IS classification? 4.75 mm to 2 mm, 2 mm to 0.425 mm, 0.425 mm to 0.075 mm, 0.075 mm to 0.002 mm. Correct answer is 0.075 mm to 0.002 mm.
According to Tesagi, the ultimate bearing capacity of purely cohesive soil at ground surface for a rough based footing is 5.14 Cu, 5.14 Cu plus gamma df, 5.7 Cu, none of the above. Tesagi and Chochekanada. Upon cohesive, pure cohesive soil, and normally we have the circuit equation CNC plus half B gamma N gamma QNQ on a ground surface. Surface footing on a surcharge illa QNQ tempo half B gamma N gamma illa karanam either cohesive soil on a so remaining CNC on a the circuit the naked the NC value 5.7 on a 5.7 SCU mean air hoof ironing at 5.14 ion. So here the answer is 5.7 Cu. In a falling head permeometer, a soil sample 75 mm in diameter and 36 mm in length was tested. At the commencement of the test, the initial head was 80 cm and after 1 hour, the head drops to 40 cm. The coefficient of permeability if the diameter of the standpipe is 1 cm in cm per second will be. Permeability calculate mainly lab types of tests are used. Constant head permeability test and variable head permeability test. Variable head main fine grained soils ne use coarse grained soils constant head permeability test use question direct values given just a substitution equation k is equal to k, coefficient of permeability k is equal to 2.303 al by 80 log 10 h1 by h2. It is small a in the area of standpipe, that is 1 cm. Our answers are given cm per second, so all values in cm substitute. So pi by 4 1 square, in the area, capital A in the cross sectional area of soil specimen. Then length capital L length of specimen 3.6 cm t time interval between head changes from h1 to h2 nu parayunnathu 1 hour nu thannikkunnathu seconds la substitute cheyanayittu 3600 seconds koduthu direct substitution answer is 1.23 into 10 raised to 5 cm per second the answer is 1.23 into 10 raised to 5 raised to minus 5. As the finest modulus of aggregate increases its particle size, decreases, increases, remains same, none of these. As the finest modulus of aggregate increases its particle size with the increases, answer is increases. Thank you for watching. Please subscribe and share this video.